हाई फ्रेंड्स नम्मुडे प्रधानप्पेट्ट विषयंगळुडे परीक्षकളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് അതായത് കൊമേഴ്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് അതുപോലെ പൊളിറ്റിക്കൽ സയൻസ് മാനേജ്മെന്റ് ഹിസ്റ്ററി ലോ കമ്പ്യൂട്ടർ സയൻസ് സോഷ്യോളജി ഹിന്ദി അങ്ങനെ ഒത്തിരി സബ്ജക്റ്റുകളുടെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ആൻസർ കീ എന്നാണ് ലഭിക്കുന്നത് അതായത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ കീ എന്നാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ റിസൾട്ട് എന്നാണ് വരിക കാരണം മേജർ ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ എല്ലാം പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സബ്ജക്റ്റുകൾ മലയാളം പോലെ അറബിക് പോലെയുള്ള കുറച്ച് സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ടും നമുക്ക് പരീക്ഷ നടക്കാനുള്ളത് കേരളത്തിൽ നിന്ന് വാട്സാപ്പിലൂടെയും കമന്റിലൂടെയും ഈ ചോദ്യം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ആ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും കമന്റ് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ പരീക്ഷ ആരംഭിച്ചത് യു ജി സിയുടെ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ജൂൺ 13 മുതൽ ജൂൺ 22 വരെയാണ് അപ്പൊ അത് കൃത്യമായിട്ട് 22-ാം തീയതി നമ്മുടെ എക്സാമിനേഷൻ കഴിയുകയാണ് ഇത്തവണ ആകെ നമുക്കുണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എക്സാം സെന്ററിന്റെ കാര്യത്തിലാണ് അത് ദൂരെ സ്ഥലങ്ങൾ ലഭിച്ചു എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റെല്ലാ രീതിയിലും നമ്മുടെ പരീക്ഷ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ റിസൾട്ടും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമ്മളിപ്പോ 22-ാം തീയതി നമ്മുടെ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം ജൂലൈ ഫസ്റ്റ് വീക്കിലൊക്കെ നമ്മുടെ ആൻസർ കീ വരും ആൻസർ കീ വിത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ അതെല്ലാവരും തന്നെ ആ ഒരു സമയത്ത് ഡൗൺലോഡ് ചെയ്യണം അതിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്ത് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് എന്ത് തന്നെയായാലും നമുക്ക് ജൂലൈ ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ നമ്മുടെ ആൻസർ കീ ലഭിക്കും അതുപോലെ തന്നെ ഒരു ജൂലൈ സെക്കൻഡ് വീക്ക് അല്ലെങ്കിൽ തേർഡ് വീക്ക് നമ്മുടെ റിസൾട്ടും വരും പിന്നീട് നമുക്ക് ലഭിക്കാനുള്ളത് നെറ്റ് ക്രാക്ക് ചെയ്തവരുടെ ഇ സർട്ടിഫിക്കറ്റ് ആണ് അതൊരു ആഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും മാക്സിമം നമ്മുടെ റിസൾട്ട് വന്ന് 1 മന്തിനുള്ളിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാറുണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും നമ്മുടെ പരീക്ഷയുടെ ഇടയിൽ കൂടെ തന്നെയാണ് കഴിഞ്ഞു നടന്ന പരീക്ഷയുടെ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമായത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിലൊക്കെ NDA ഇപ്പോൾ കൃത്യത പുലർത്തുന്നുണ്ട് കോവിഡ് പാൻഡമിക്കിന്റെ ആ ഒരു സിറ്റുവേഷൻ അല്ല നമുക്കിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇനി ആഗസ്റ്റ് ഫസ്റ്റ് വീക്ക് വരെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് അടുത്ത പരീക്ഷയിലേക്ക് ഒരു മാസം മാത്രമേ ഉള്ളൂ ഒക്ടോബറിൽ തന്നെ നമ്മുടെ അടുത്ത പരീക്ഷ സെപ്റ്റംബർ അവസാനമോ അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്കിലോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഡിസംബറിൽ തന്നെ കൃത്യമായിട്ട് പരീക്ഷ നടക്കും അങ്ങനെ ആവുമ്പോൾ നമ്മൾ 2023 എടുത്ത് നോക്കുകയാണെങ്കിൽ 3 പരീക്ഷ നമുക്ക് നടന്നതായിട്ട് കാണാം കാരണം 2022 ഡിസംബർ എക്സാമിനേഷൻ നടന്നിരിക്കുന്നത് 2021 മാർച്ചിലാണ് അത് വളരെ കൃത്യമായിട്ട് നടത്തി അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ അടുത്ത പരീക്ഷ വിളിച്ചു 2023 ജൂൺ അതിനുശേഷം 2023 ഡിസംബർ സൈക്കിൾ ഈ ഒരു രീതിയിലാണ് NDA പരീക്ഷ നടത്തുന്നതെങ്കിൽ മറ്റു കാരണങ്ങളൊന്നും തന്നെ അതായത് കോവിഡ് പാൻഡമിക് പോലെയുള്ള കാരണങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് തന്നെ പരീക്ഷ നടക്കും UGC നെറ്റ് എക്സാം റിലേറ്റഡ് ആയിട്ട് വളരെ മുമ്പേ തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ നൽകി വന്നതാണ് കോവിഡ് പാൻഡമിക്കിന് ശേഷമാണ് ഇത്തരത്തിൽ ചേഞ്ചുകൾ വരാൻ തുടങ്ങിയത് 2018 NDA ഏറ്റെടുത്തതിനു ശേഷം വളരെ കൃത്യമായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പരീക്ഷകൾ നടന്നു പോയിരുന്നത് എന്നാൽ കോവിഡ് പാൻഡമിക്ക് ശേഷമാണ് കുറച്ചൊരു പ്രോബ്ലംസ് പരീക്ഷ നടത്തുന്നതിലും എക്സാം സെന്ററിലൊക്കെ വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ എക്സാം സെന്റർ ദൂര സ്ഥലങ്ങളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് അതൊരുപക്ഷെ അവർക്ക് നമ്മുടെ സ്ഥലങ്ങളെ പറ്റി പൊതുധാരണ ഇല്ലാത്തത് കൊണ്ടാവാം എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്ത് തന്നെയായാലും ആ കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾ കൃത്യമായിട്ട് നടക്കും എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം അതുകൊണ്ട് ഡിസംബർ എക്സാമിനേഷൻ ആയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പഠനം തുടങ്ങാനുള്ള സമയം ഇത്തവണ പരീക്ഷ എഴുതി ഏതെങ്കിലും രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്ന് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഠനം തുടങ്ങുക നമുക്കൊരു ജൂലൈ സെക്കൻഡ് വീക്കോട് കൂടി തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും എന്നിരുന്നാലും വളരെ നേരത്തെ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും അതിന് സഹായകരമായ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നത് 2022 ഡിസംബർ സൈക്കിൾ അതിന്റെ റിസൾട്ട് അതിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങൾ അതൊക്കെ അനലൈസ് ചെയ്ത് കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തതാണ് അപ്പൊ ആ ഒരു സമയത്ത് അടുത്ത പരീക്ഷയ്ക്ക് ഏത് രീതിയിലൊക്കെ ചോദ്യങ്ങൾ വരും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതാണ് നമ്മളെ കോഴ്സിലൊക്കെ തന്നെ കൃത്യമായിട്ടാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഓരോ യൂണിറ്റിൽ നിന്നും ഏത് യൂണിറ്റിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ആ യൂണിറ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അടുത്ത പരീക്ഷയെ ലക്ഷ്യമാക്കി തന്നെയാണ് ഓരോ കോഴ്സുകളും ഡെവലപ്പ് ചെയ്യുന്നത് കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ പഠനം നിങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക യാതൊരു കാരണവശാലും അതിന്
മുടക്കം വരുത്തരുത്. ഏതെങ്കിലും രീതിയിൽ ഇത്തവണ മിസ്സാവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ടതില്ല, അടുത്ത പരീക്ഷക്കായിട്ട് പഠനം തുടങ്ങിക്കോളൂ. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇതിൽ ഒത്തിരി പേര് ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോന്ന് എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. ഇനി ഏതെങ്കിലും കാര്യങ്ങൾ ഇതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് കമന്റിലൂടെ നമ്മളെ അറിയിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.